ഗവൺമെൻറ് ഐ ടി ഐ മലമ്പുഴയുടെ ഒഫീഷ്യൽ ചാനൽ വഴി സർവെയർ ട്രേഡിലെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് സെമസ്റ്റർ ട്രെയിനുകൾ കൈട്ട് തിയോഡ്ലൈറ്റ് സർവേയിങ് എന്ന ചാപ്റ്ററിലെ മെഷർമെൻറ് ഓഫ് ഹോറിസോണ്ടൽ ആംഗിൾ എന്ന ടോപ്പിക്കിൽ നിന്നും മൂന്നാമത്തെ മെത്തേഡായ റിട്രേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അവ എങ്ങനെ ചെയ്യണം എന്തെല്ലാമാണ് അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് എങ്ങനെയാണ് ഹോറിസോണ്ടൽ മെഷർമെൻ്റ് ഈ റിട്രേഷൻ മെത്തേഡ് ഉപയോഗിച്ച് എടുക്കുക എന്നതിനെ കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്യുന്നത് ഇതിന് മുന്നേ ഭാഗങ്ങളിൽ നമ്മൾ നാലും അഞ്ചും പാർട്ടിലെ ഓർഡിനറി മെത്തേഡിനെ കുറിച്ചും റിപ്പീറ്റേഷൻ മെത്തേഡിനെ കുറിച്ചും പറയുകയുണ്ടായി ഈ ആറാമത്തെ വീഡിയോ എന്ന് പറയുന്നത് പാർട്ട് സിക്സ് അതിൻ്റെ ആയിട്ട് ഉള്ളതാണ് അതുകൊണ്ട് പാർട്ട് സിക്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് റിട്രേഷൻ മെത്തേഡ് എന്താണെന്നും അതിന്റെ ഒരു പ്രോബ്ലവുമാണ് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത് റിട്ടറേഷൻ മെത്തേഡ് റിട്ടറേഷൻ അത് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു പേടി തോന്നുന്ന ഒരു കാര്യമായിട്ട് തോന്നും പക്ഷെ റിട്ടറേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതും വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതും പ്രിസൈസ് ആയിട്ട് നമുക്ക് വാല്യൂസ് കിട്ടുന്നതുമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത് എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ നമുക്കൊരു ഇതിനു മുന്നേ പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിൽ റേഡിയേഷൻ മെത്തേഡ് നമ്മൾ എങ്ങനെയാണ് ചെയ്തത് ഒരു കോമൺ പോയിന്റിൽ നിന്ന് ചുറ്റുമുള്ള സ്റ്റേഷനിലേക്ക് നമ്മൾ ലൈൻസ് ഉപയോഗിച്ച് അതിൻ്റെ മെഷർമെൻറ്റ്സ് എടുത്ത് പ്ലോട്ട് ചെയ്യുകയാണ് ചെയ്തത് അതുപോലെ തന്നെയാണ് ഇവിടെയും കാരണം എല്ലാ സ്റ്റേഷനിലും കോമൺ ആയിട്ടൊരു വിസിബിൾ സെൻറ്റർ പോയിന്റ് വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് എല്ലാ സ്റ്റേഷനിലേക്കും റീഡിങ് എടുക്കുന്നു അങ്ങനെ റീഡിങ് എടുത്ത് ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് റിട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഈസി ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലെയിൻ ടേബിൾ സർവേയുടെ റേഡിയേഷൻ മെത്തേഡുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളായിട്ട് കാരണം അത് ആ രീതി തന്നെയാണ് ഇതും ഒരു ഒരു ഫിഫ്റ്റി വരുന്നത് പിന്നെ അതിൽ നിന്ന് എടുക്കുന്ന റീഡിംഗ് റീഡിങ് എടുക്കുന്ന രീതികൾ രണ്ടും ഡിഫറെന്റ് ആണെങ്കിൽ കൂടെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഡിഫറെന്റ് ആണെങ്കിലും ഒരേപോലുള്ള സെറ്റപ്പ് തന്നെയാണ് വരുന്നത് ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു കോമൺ പോയിന്റിൽ നിന്നാണ് എല്ലാവരും എടുക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് എന്ത് വേണം ഒരു സ്റ്റാർട്ടിങ് പോയിന്റും വേണം ഒരു എൻഡിങ് പോയിന്റും വേണം അല്ലേ അപ്പോൾ സ്റ്റാർട്ടിങ് പോയിന്റും എൻഡിങ് പോയിന്റും സെയിം ആയിരിക്കും അതുമാത്രമല്ല തുടങ്ങുന്ന ആ പോയിന്റിൽ തന്നെ അവസാനിക്കുന്നതുകൊണ്ട് ഇനീഷ്യൽ സ്റ്റേജ് സ്റ്റേജിന്റെയും ഫൈനൽ സ്റ്റേജിൻ്റെയും റീഡിംഗുകൾ സീറോ തന്നെ ആയിരിക്കും കാരണം നമ്മൾ തിയോഡർ ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സീറോയിൽ നിന്നാണ് അതുപോലെ അതേ സെയിം പൊസിഷനിലേക്ക് വരുമ്പോൾ ആ സെയിം പൊസിഷനിൽ എൻഡ് ചെയ്യുമ്പോൾ അത് സീറോയിൽ തന്നെയാണ് എൻഡ് ചെയ്യേണ്ടത് അഥവാ സീറോയിൽ അല്ല എൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് വേണ്ട കറക്ഷൻസ് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം സപ്പോസ് ഇവിടെ നമ്മൾ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട് ആംഗിൾ എ ഒ ബി ആംഗിൾ ബി ഒ സി ആംഗിൾ സി ഓ ഡി ആംഗിൾ ഡി ഒ എ എന്നിങ്ങനെ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് റിട്രേഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കി ഇനി എങ്ങനെയാണ് റിട്രേഷൻ മെത്തേഡിൽ നിന്ന് ഹൊറിസോണ്ടൽ ആംഗിള് എടുക്കുന്നത് എന്നാണ് മെഷർമെന്റ് ഹോണ്ടൽ ആംഗിൾ ബൈ റിട്രേഷൻ മെത്തേഡ് അപ്പോ ഇതില് എങ്ങനെയാണ് റിട്രേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാൻ നോക്കാം അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് എ ബി സി ഡി എന്നിങ്ങനെയുള്ള ഒബ്ജെക്ട് സ്റ്റേഷനുകൾ അല്ലെങ്കിൽ ഒബ്ജക്ടുകൾ സെലക്ട് ചെയ്തു അതിന്ന് ഇന്റർവിസിബിൾ ആവുന്ന രീതിയിൽ ഓ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ സെറ്റ് ചെയ്തു ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിൻ്റെ മുകളിൽ ഇൻസ്ട്രുമെൻ്റ് വെച്ച് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് സെറ്റ് ശരിയാക്കിയ ശേഷം നമ്മൾ വെർണിയർ എ സീറോ സീറോ സെറ്റ് ചെയ്യുന്നതിനായി അപ്പർ ക്ലാമിൻ സ്ക്രൂവും അപ്പർ ടാൻജൻ സ്ക്രൂ ഉപയോഗിച്ച് അക്കുറേറ്റ് ആയിട്ട് നമ്മൾ വെർണിയർ എ സീറോ സീറോ സെറ്റ് ചെയ്തു വെർണിയർ ബി സീറോ വൺ എയ്റ്റി സെറ്റ് ചെയ്തു ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസ് ചെയ്തത് ചെയ്തുകൊണ്ട് നമ്മൾ ഒ എന്ന സ്റ്റേഷനിൽ നിന്നും എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിലേക്ക് സൈറ്റ് ചെയ്യുക സൈറ്റ് ചെയ്തതിന് ശേഷം ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ ടൈറ്റ് ചെയ്യുക ടാൻജൻ സ്ക്രൂ ഉപയോഗിച്ചുകൊണ്ട് അത് അക്യുറേറ്റ് ആയിട്ട് സൈറ്റ് ചെയ്ത് കറക്റ്റ് ആക്കുക അതിനുശേഷം അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസ് ചെയ്ത് ആംഗിൾ എ ഒ ബി എന്ന് പറയുന്ന ആംഗിൾ എടുക്കുക റീഡിംഗ് എടുക്കുക അതിനുവേണ്ടി റൈറ്റ് സ്വിംഗ് ആണ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക നമ്മൾ ഫസ്റ്റ് എല്ലായ്പ്പോഴും ഫേസ് ലെഫ്റ്റ് ആയിരിക്കും ഫേസ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് സ്വിംഗ് ആണ് വേണ്ടത് അതുകൊണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ടെലിസ്കോപ്പ് സ്വിംഗ് ചെയ്യുക അപ്പർ ക്ലാമിംഗ് സ്ക്രൂ ലൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ റൊട്ടേഷൻ പോസിബിൾ ആവുകയുള്ളു എക്സാക്റ്റ് ആയിട്ട് ബി എന്ന് പറയുന്ന ഓബ്ജക്റ്റിലേക്ക് സൈറ്റ് ചെയ്തതിന് ശേഷം അപ്പർ ക്ലാമിൻ സ്ക്രൂ ടൈറ്റ് ചെയ്ത് ആ പൊസിഷനിൽ റീറ്റെയിൻ ചെയ്യുക അതിനുശേഷം വെർണിയർ എയും വെർണിയർ ബിയും റീഡ് ചെയ്ത് മെഷർമെന്റുകൾ ഫീൽഡ് ബുക്കിൽ എൻ്റർ ചെയ്യുക നമ്മൾ ഓർത്തിരിക്കുക നമ്മുടെ ഇനീഷ്യൽ സ്റ്റേ സ്റ്റേഷനായിട്ട് എടുത്തത് എ എന്ന് പറയുന്ന സ്റ്റേഷനാണ് ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എ വെർണിയറിന്റെ റീഡിംഗ് എടുത്തതിനു ശേഷം ബി വെർണിയർ എടുക്കുമ്പോൾ ബി വെർണിയറിന്റെ റീഡിംഗിൽ നിന്നും നൂറ്റി ഡിഗ്രി മൈനസ് ചെയ്യണം എങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടുകയുള്ളൂ പിന്നെ നോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ബി വെർണിയറിൽ നമ്മൾ മിനിറ്റും സെക്കൻഡും മാത്രമേ ഫീൽഡ് നോട്ടിൽ എൻറ്റർ ചെയ്യുകയുള്ളൂ അതിനുശേഷം നമ്മൾ അപ്പർ ക്ലാമി സ്ക്രൂ ലൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സി എന്ന് പറയുന്ന ഒബ്ജക്റ്റിലേക്ക് സൈറ്റ് ചെയ്യുക അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ വെർണിയർ എയും വെർണിയർ ബിയും റീഡിംഗ് എടുത്തേട്ട് ആ വാല്യൂസ് ഫീൽഡ് ബുക്കിൽ എൻടർ ചെയ്യുക അതേപോലെ തന്നെ ദെൻ എഗെയിൻ ഡി എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് സൈറ്റ് ചെയ്യുക അതുപോലെ എ വരണറും ബി വരണറും റീഡിംഗ് എടുത്തതിനു ശേഷം ഫീൽഡ് ബുക്കിൽ എൻട്രി ചെയ്യുക ലാസ്റ്റത്ത് നമ്മൾ എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ അവസാനിപ്പിക്കുന്നതിനായിട്ട് സ്റ്റേഷൻ എ യിൽ തുടങ്ങി അതുപോലെ സ്റ്റേഷൻ എ യിൽ തന്നെ അവസാനിപ്പിക്കുന്നതിനായിട്ട് ഒരു ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനായി നമ്മൾ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് ഏതന്നെ അപ്പോ മേക്ക് ഷ്യൂർ ദാറ്റ് ആ പോയിന്റിന്റെ വാല്യൂ നമുക്ക് കിട്ടേണ്ടത് സീറോ ഡിഗ്രി സീറോ മിനിറ്റ് സീറോ സീറോ സെക്കൻഡ് കാരണം അത് കംപ്ലീറ്റ് ഒരു സർക്കിൾ കംപ്ലീറ്റ് ആകുമ്പോൾ മുന്നൂറ്റി അറുപത് ഡിഗ്രി ആയിരിക്കും വരിക അപ്പൊ മുന്നൂറ്റി അറുപത് ഡിഗ്രി എന്ന് പറയുന്നത് സീറോ ഡിഗ്രി സീറോ മിനിറ്റ് സീറോ സീറോ സെക്കൻഡിന്റെ തുല്യമായതുകൊണ്ട് തന്നെ നമ്മുടെ ആ വാല്യൂ അവസാനം കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇനീഷ്യൽ എടുത്ത അതേ വാല്യൂ തന്നെ ആയിരിക്കണം എങ്കിൽ മാത്രമേ എറർ ഫ്രീ ആയിട്ടുള്ള റീഡിങ്സ് ആണ് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ ഒരു പക്ഷേ ക്ലോസിംഗ് വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രി അഥവാ സീറോ ഡിഗ്രി സീറോ മിനിറ്റ് സീറോ സീറോ സെക്കൻഡ് അല്ല കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എത്രയാണോ കിട്ടിയത് അതിപ്പോൾ നെഗറ്റീവ് വാല്യൂ പോസിറ്റീവ് വാല്യൂ ആയിരിക്കാം ആ വാല്യൂവിനെ നമ്മൾ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മൾ എത്രയാണോ കിട്ടേണ്ടത് അതിനെ എക്സാക്റ്റ് ആയിട്ട് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എലിമിനേറ്റ് ചെയ്യുക എറർ നമ്മൾ എലിമിനേറ്റ് ചെയ്യുക ചെയ്യണം അതാണ് ഈ ഒരു ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത്രയും നേരം നമ്മൾ ചെയ്തത് ഫേസ് ലെഫ്റ്റ് പൊസിഷനിലെ റീഡിങ്ങുകൾ എടുത്ത് അത് ഫീൽഡിൻ ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുകയായിരുന്നു അടുത്തതായിട്ട് നമ്മൾ ഫേസ് ചേഞ്ച് ചെയ്യണം ഫേസ് ലെഫ്റ്റ് നിന്ന് ഫേസ് റൈറ്റിലേക്ക് ഫേസ് ചേഞ്ച് ചെയ്യുന്നു ചെയ്യുന്നതിനായിട്ട് ട്രാൻസിറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിച്ചാണ് ഫേസ് ലെഫ്റ്റിൽ നിന്ന് ഫേസ് റൈറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് എന്നിട്ട് എ വെർണിയർ സീറോ സീറോ ആക്കുന്നു ബി വെർണിയറ് സീറോ വൺ എയ്റ്റി ഡിഗ്രി ആക്കുന്നു അതിനുശേഷം അപ്പർ ക്ലാമി സ്ക്രൂ ടൈറ്റ് പൊസിഷനിലും ലോവർ ക്ലാമി സ്ക്രൂ ലൂസ് പൊസിഷനിലായിട്ട് എ എന്ന് പറയുന്ന ഓബ്ജക്റ്റിലേക്ക് നമ്മൾ സൈറ്റ് ചെയ്യുന്നു സൈറ്റ് ചെയ്തിട്ട് അപ്പർ ക്ലാമി സ്ക്രൂ ലൂസ് ചെയ്യുന്നു ലോവർ ക്ലാമി സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നു എന്നിട്ട് ബി എന്ന പോയിന്റിലേക്ക് അല്ലെങ്കിൽ ബി എന്ന ഓബ്ജക്റ്റിലേക്ക് നമ്മൾ സ്വിംഗ് ചെയ്യുന്നു ഫേസിൽ റൈറ്റ് ആയതുകൊണ്ട് തന്നെ സ്വിംഗ് ലെഫ്റ്റ് ആണ് വേണ്ടത് അതുപറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ആണ് സ്വിംഗ് വരുന്നത് ഈ ആന്റി ക്ലോക്ക് വൈസ് സ്വിംഗിലൂടെ നമുക്ക് ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റിലേക്ക് സൈറ്റ് ചെയ്യാൻ പറ്റുന്നു അതിന് ശേഷം അപ്പർ ക്ലാമി സ്ക്രൂ ടൈറ്റ് ചെയ്തു വയ്ക്കുക എന്നിട്ട് എ വെർണിയറിന്റെയും ബി വെർണിയറിന്റെയും വാല്യൂസ് നമ്മൾ എടുത്തിട്ട് ഫീൽഡ് ബുക്കിലേക്ക് എൻ്റർ ചെയ്യുക അതിനുശേഷം ഇതേപോലെ തന്നെ സിയിലേക്കും ഡി ലേക്കും അഗെയിൻ എയിലേക്കും സൈറ്റ് ചെയ്യുക മേക്ക് ഷുവർ ദാറ്റ് എ എന്ന് പറയുന്ന പൊസിഷനിൽ എത്തുമ്പോൾ ഇനീഷ്യൽ വാല്യൂ ആയിട്ടുള്ള സീറോ ഡിഗ്രി സീറോ മിനിറ്റ് സീറോ സീറോ സെക്കൻഡ് എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കണം നമുക്ക് അവസാനത്തെ വാല്യൂ ആയിട്ട് കിട്ടുന്നത് ഫസ്റ്റത്തെ വാല്യൂ അതായത് ഇനീഷ്യൽ വാല്യൂവും ഫൈനൽ വാല്യൂ സീറോ ഡിഗ്രി സീറോ മിനിറ്റ് സീറോ സീറോ സെക്കൻഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്ത വർക്കിലെ അല്ലെങ്കിൽ എറർ ഫ്രീ ആയിട്ട് നമുക്ക് വാല്യൂസ് കിട്ടുന്നു എന്ന് പറയുന്നത് അഥവാ എറർ ഉണ്ടെങ്കിൽ ഇപ്പോൾ സീറോ ഡിഗ്രിയിലേക്കാൾ കൂടുതലാണ് വാല്യൂ വരുന്നത് അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രിയേക്കാൾ കുറവാണ് വാല്യൂ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മൾ കറക്ഷൻ ചെയ്ത് വാല്യൂസ് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫീൽഡ് ബുക്കിലേക്ക് എൻട്രി ചെയ്യുക അതോടൊപ്പം ഓരോ ആംഗിളുകളും കാൽക്കുലേഷൻ ഉപയോഗിച്ച് പ്രോപ്പറായിട്ടുള്ള മെത്തേഡിൽ കാൽക്കുലേഷൻസ് ചെയ്തുകൊണ്ട് ആംഗിൾ എ ഒ ബി ആംഗിൾ ബി ഒ സി ആംഗിൾ സി ഒ ഡി ആംഗിൾ ഡി ഒ എ എന്നീ വാല്യൂകൾ കണ്ടുപിടിക്കുക ഇതിന് എന്നിട്ട് ഈ ഫേസ് ലെഫ്റ്റിന്റെയും ഫേസ് റൈറ്റിന്റെയും ആവറേജ് വാല്യൂ ആയിരിക്കും ഈ ആംഗിൾ എ ഒ ബിക്കും ആംഗിൾ ബി ഒ സിക്കും ആംഗിൾ സിഒഡിക്കും ആംഗിൾ ഡി ഒ എയ്ക്കും കൊടുക്കേണ്ടത് അതിന് രണ്ട് വാല്യൂ നമ്മൾ ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ ടു ചെയ്തിട്ട് എല്ലാവരും അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ പ്രോപ്പർ ആയിട്ടുള്ള ആംഗിളുകൾ കിട്ടുന്നതായിരിക്കും നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ അതിൻ്റെ കാൽക്കുലേഷൻസ് എങ്ങനെയാണ് വരിക എന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് നമ്മുടെ അടുത്തുള്ളത് ഒരു ഫീൽഡ് ബുക്കിൻ്റെ ഒരു ഷീറ്റാണ് ഉള്ളത് എൻട്രീസ് ചെയ്ത ഒരു ഷീറ്റാണുള്ളത് അതിൽ ഫസ്റ്റ് കോളം നമുക്കറിയാം ഇൻസ്ട്രുമെൻ്റ് അറ്റ് സൈറ്റ് ടു ഫേസ് ലെഫ്റ്റ് ആണെങ്കിൽ ഫേസ് ലെഫ്റ്റ് സ്വിംഗ് റൈറ്റ് ആയിരിക്കും വെർണിയർ എയും വെർണിയർ ബിയും എഴുതാനുള്ള ഭാഗങ്ങൾ അതിന്റെ മീൻ വാല്യൂ എഴുതാനുള്ളത് ഹോറിസോണ്ടൽ ആംഗിള് കണ്ടുപിടിക്കാനുള്ള വാല്യൂ ഇതാണ് ഫേസ് ലെഫ്റ്റിന്റെ ഇതേപോലെ ഫേസ് റൈറ്റിലും ഉണ്ട് ഫേസ് റൈറ്റ് സ്വിംഗ് ലെഫ്റ്റ് ആയിരിക്കും എ വേ എ വെർണിയറും ബി വെർണിയറും എഴുതാനുള്ള വാല്യൂ അതിന്റെ മീൻ കണ്ടുപിടിക്കാനുള്ള വാല്യൂ എഴുതാനുള്ള കോളംസ് ദെൻ ഹോറിസോണ്ടൽ ആംഗിൾസ് എഴുതാനുള്ള സ്പേസ് അതിന് രണ്ടിന്റെയും ഫേസ് ലെഫ്റ്റിന്റെയും ഫേസ് റൈറ്റിന്റെയും ഒറിസോണ്ടൽ ആംഗിളുടെ ആവറേജ് വാല്യൂ എഴുതാനുള്ള കോളം കോളമായിരിക്കും അടുത്തുണ്ടാവുക ലാസ്റ്റ് കോളം റിമാർക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരൊറ്റ പൊസിഷനിൽ വെച്ചിട്ടാണ് എല്ലാ ഒബ്ജക്റ്റിലേക്കും നമ്മൾ എടുക്കുന്നത് അപ്പോൾ ആ സ്റ്റേഷന്റെ പേര് ഒ എന്നതാണ് ഇവിടെ നമ്മൾ എടുക്കാവുന്നത് നേരത്തെ പറഞ്ഞ എ ബി സി ഡി എന്നതിന് പകരം പി ക്യു ആർ എസ് എന്നിങ്ങനെയുള്ള സ്റ്റേഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത് ഓബ്ജെക്ട് സ്റ്റേഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് അഥവാ ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് പി ആണ് അപ്പോൾ അപ്പോ എന്ന് പറയുന്ന ബിവർണിയർ വാല്യൂ സീറോ ആയിരിക്കും സോ സീറോ ഡിഗ്രി സീറോ മിനിറ്റ് സീറോ സീറോ സെക്കൻഡ് ബിവർണിയർ സീറോ മിനിറ്റ് സീറോ സീറോ സെക്കൻഡ് മീൻ വാല്യൂ സീറോ ഡിഗ്രി സീറോ മിനിറ്റ് സീറോ സീറോ സെക്കൻഡ് ഹോറിസോണ്ടൽ ആംഗിൾ വാല്യൂ സീറോ ഡിഗ്രി സീറോ മിനിറ്റ് സീറോ സീറോ സെക്കൻഡ് ഫേസ് റൈറ്റ് പൊസിഷനിലും നമുക്ക് എങ്ങനെയായിരിക്കും സീറോ ഡിഗ്രി സീറോ മിനിറ്റ് സീറോ സീറോ സെക്കൻഡ് ബീവർണിയർ സീറോ മിനിറ്റ് സീറോ സീറോ സെക്കൻഡ് മീൻ വാല്യൂ സീറോ ഡിഗ്രി സീറോ മിനിറ്റ് സീറോ സീറോ സെക്കൻഡ് ഹോറിസോണ്ടൽ ആംഗിൾ സീറോ ഡിഗ്രി സീറോ മിനിറ്റ് സീറോ സീറോ സെക്കൻഡ് ദെൻ ആവറേജ് ഹോറിസോണ്ടൽ വാല്യൂ എന്ന് പറയുന്നത് ആ പൊസിഷനിലും സീറോ ഡിഗ്രി സീറോ മിനിറ്റ് സീറോ സീറോ സെക്കൻഡ് ആയിരിക്കും കാരണം അതൊരു ഇനീഷ്യൽ വാല്യൂ ആണ് അപ്പോൾ എല്ലാം സീറോ ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ അപ്പർ ക്ലാമിംഗ് സ്ക്രൂ ലൂസ് ചെയ്തുകൊണ്ട് ഓബ്ജക്ട് ക്യൂലേക്ക് നമ്മൾ സൈറ്റ് ചെയ്യുകയും അപ്പർ ക്ലാമിംഗ് സ്ക്രൂ ടൈറ്റ് ചെയ്ത് എ വെർണിയറിൽ നമുക്ക് കിട്ടിയ വാല്യൂ അറുപത്തിയാറ് ഡിഗ്രി മുപ്പത് മിനിറ്റ് പത്ത് സെക്കൻഡ് എന്നതാണ് എ വെർണിയറിലെ അപ്പർ പ്ലെയിൻറെയും ലോവർ പ്ലെയിൻറെയും വാല്യൂ തമ്മിലുള്ള ആഡ് ചെയ്ത് കിട്ടിയ വാല്യൂ ആണ് അറുപത്തി ആറ് ഡിഗ്രി മുപ്പത് മിനിറ്റ് പത്ത് സെക്കൻഡ് എന്ന് പറയുന്നത് ബി വെർണിയറിൽ നമുക്കറിയാം നമ്മൾ അറുപത്തി ഡിഗ്രി തന്നെയാണ് കിട്ടുക അതുകൊണ്ട് നമ്മൾ അത് എഴുതുന്നില്ല അവിടെ കിട്ടുന്ന മിനിറ്റും സെക്കൻഡും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ മുപ്പത് ഡിഗ്രി പൂജ്യം സോറി മുപ്പത് മിനിറ്റ് പൂജ്യം സെക്കൻഡ് എന്നതാണ് നമ്മൾ എഴുതുന്നുള്ളൂ അതിൻ്റെ മീൻ വാല്യൂ രണ്ടിൻ്റെയും മീൻ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അവിടെ അറുപത്തിയാറ് ഡിഗ്രി എന്ന് പറയുന്നത് അവിടെ ഉൾപ്പെടുത്തിയതിനു ശേഷം മാത്രം നമ്മൾ മീൻ വാല്യൂ കണ്ടുപിടിക്കുക അപ്പൊ കിട്ടുന്ന മെയിൻ വാല്യൂ എന്ന് പറയുന്നത് അറുപത്തി ആറ് ഡിഗ്രി മുപ്പത് മിനിറ്റ് അഞ്ച് സെക്കൻഡ് എന്ന് പറയുകയാണ് ഒറിസോണ്ടൽ വാല്യൂ എന്ന് പറയുന്നപ്പോഴെത്രയായിരിക്കും ക്യൂവിൽ നിന്ന് പി ലേക്കുള്ള റിവേഴ്സ് ചെയ്യുക നമ്മൾ അപ്പോൾ അറുപത്തി ആറ് ഡിഗ്രി മുപ്പത് മിനിറ്റ് അഞ്ച് സെക്കൻഡ് മൈനസ് സീറോ ഡിഗ്രി സീറോ മിനിറ്റ് സീറോ സീറോ സെക്കൻഡ് എന്ന് പറയുമ്പോൾ സെയിം വാല്യൂ ആയിരിക്കും കിട്ടുക അതുകൊണ്ട് തന്നെ ഒറിസോണ്ടൽ ആംഗിൾ വാല്യൂ ആയിട്ട് കിട്ടുന്നത് അറുപത്താറ് ഡിഗ്രി മുപ്പത് മിനിറ്റ് അഞ്ച് സെക്കൻഡ് എന്ന് പറയുന്ന വാല്യൂ തന്നെയായിരിക്കും ദൻ അഗൻ നമ്മൾ അപ്പർ ക്ലാമിസ് സ്ക്രൂ ലൂസ് ചെയ്തുകൊണ്ട് ആർ എന്ന് പറയുന്ന ഓബ്ജെക്ടിലേക്ക് നമ്മൾ സൈറ്റ് ചെയ്തു അപ്പർ ക്ലാമിൻ സ്ക്രൂ ടൈറ്റ് ചെയ്തു എന്നിട്ട് എ വെർണിയർ നമുക്ക് മൂന്ന് ഡിഗ്രി നാപ്പത്തിയാറ് മിനിറ്റ് സെക്കൻഡ് കിട്ടി ബി വെർണിയറ് നാപ്പത്തിയാറ് മിനിറ്റ് പൂജ്യം സെക്കൻഡ് കിട്ടി അപ്പോൾ അതിന്റെ മീൻ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത് നൂറ്റിമൂന്ന് ഡിഗ്രി നാപ്പത്തിയാറ് മിനിറ്റ് പൂജ്യം സെക്കൻഡ് എന്നിട്ട് നമുക്ക് ഇപ്പൊ കിട്ടിയ വാല്യൂ നിന്ന് നൂറ്റിമൂന്ന് ഡിഗ്രി നാപ്പത്തി ആറ് സെക്കൻഡ് നാപ്പത്തി ആറ് മിനിറ്റ് പൂജ്യം സെക്കൻഡ് മൈനസ് അറുപത്തിയാറ് ഡിഗ്രി മുപ്പത് മിനിറ്റ് അഞ്ച് സെക്കൻഡ് എന്ന് പറയുന്ന വാല്യൂ കുറച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അവിടെ നമുക്ക് ഓറിസോണ്ടൽ ആംഗിൾ ആയിട്ട് കിട്ടുന്നത് സോ ആ വാല്യൂ മുപ്പത്തിയേഴ് ഡിഗ്രി പതിനഞ്ച് മിനിറ്റ് അമ്പത്തി അഞ്ച് സെക്കൻഡ് എന്ന വാല്യൂ ആയിരിക്കും കിട്ടുക ഇതേ പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്യുക നമ്മൾ അപ്പർ സ്ക്രൂ ലൂസ് ചെയ്തിട്ട് എസ് എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് നമ്മൾ സൈറ്റ് ചെയ്തു അപ്പോൾ കിട്ടിയ എവർണിയറിലെ വാല്യൂ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഡിഗ്രി ഇരുപത് മിനിറ്റ് പൂജ്യം സെക്കൻഡ് ഇരുപത് മിനിറ്റ് പൂജ്യം സെക്കൻഡ് അതിന്റെ മീൻ വാല്യൂ ഇരുന്നൂറ്റി എഴുപത്തെട്ട് ഡിഗ്രി ഇരുപത് മിനിറ്റ് പൂജ്യം സെക്കൻഡ് ഹോറിസോണ്ടൽ വാല്യൂ കിട്ടുന്നതിനായിട്ട് ഇരുന്നൂറ്റി എഴുപത്തെട്ട് ഡിഗ്രി ഇരുപത് മിനിറ്റ് പൂജ്യം സെക്കൻഡ് മൈനസ് നൂറ്റിമൂന്ന് ഡിഗ്രി നാൽപ്പത്തി ആറ് മിനിറ്റ് പൂജ്യം സെക്കൻഡ് ചെയ്യുമ്പോൾ നൂറ്റി എഴുപത്തിനാല് ഡിഗ്രി മുപ്പത്തിനാല് മിനിറ്റ് പൂജ്യം സെക്കൻഡ് എന്ന് പറയുന്ന വാല്യൂ ചെയ്യും ലാസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഏതാണ് ഏതിൽ നിന്നാണോ തുടങ്ങിയത് അവിടേക്ക് എടുക്കുക അതുപോലെ ഇനീഷ്യൽ സ്റ്റേ പൊസിഷനിലേക്ക് എടുക്കുക അപ്പൊ പി ആയിരിക്കും വാല്യൂ പീ ലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എ വെർണിയറും ബി വെർണിയറും സീറോ ഡിഗ്രി സീറോ മിനിറ്റ് സീറോ സീറോ സെക്കൻഡ് ആയിരിക്കും അതുപോലെ തന്നെ മീൻ വാല്യൂ എന്ന് പറയുന്നത് സീറോ ഡിഗ്രി സീറോ മിനിറ്റ് സീറോ സീറോ സെക്കൻഡ് ആയിരിക്കും ഇനി ഇവിടുത്തെ ഹോറിസോണൽ വാല്യൂ കണ്ടുപിടിക്കുന്നതിനായിട്ട് സീറോ ഡിഗ്രി സീറോ മിനിറ്റ് സീറോ സീറോ സെക്കൻഡിന് തുല്യമാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി സീറോ മിനിറ്റ് സീറോ സീറോ സെക്കൻഡ് സോ മുന്നൂറ്റി അറുപത് ഡിഗ്രി സീറോ മിനിറ്റ് സീറോ സീറോ സെക്കൻഡ് മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി ഡിഗ്രി ഇരുപത് മിനിറ്റ് പൂജ്യം സെക്കൻഡ് എന്ന് പറയുന്ന വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എൺപത്തി ഒന്ന് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് പൂജ്യം സെക്കൻഡ് എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ഇതേ പ്രോസസ്സ് തന്നെയാണ് ഫേസ് റൈറ്റിലും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്ന ഹൊറിസോണ്ടൽ വാല്യൂസിന്റെ വാല്യൂ മാത്രമേ ഞാനിവിടെ വായിക്കുന്നുള്ളൂ അത് ഹൊറിസോണ്ടൽ ആംഗിള് ആംഗിൾ കിട്ടുന്നത് പി ഒ ക്യൂയുടെ വാല്യൂ ആയിട്ട് വരുന്നത് അറുപത്തിയാറ് ഡിഗ്രി അമ്പത്തിനാല് മിനിറ്റ് മുപ്പത് സെക്കൻഡ് എന്ന് പറയുന്നതാണ് ആംഗിൾ ക്യൂ ഒ ആർ കിട്ടുന്ന വരുന്നത് നമുക്ക് മുപ്പത്തി ആറ് ഡിഗ്രി അമ്പത്തിയഞ്ച് മിനിറ്റ് പൂജ്യം സെക്കൻഡ് എന്ന് പറയുന്നതാണ് ആംഗിൾ ആർഒ എസ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തിനാല് ഡിഗ്രി പതിനേഴ് മിനിറ്റ് പത്ത് സെക്കൻഡ് എന്ന് പറയുന്നതാണ് ആംഗിൾ എസ് ഒ പി എന്ന് പറയുന്നത് അമ്പ സോറി എൺപത്തി ഒന്ന് ഡിഗ്രി അമ്പത്തിമൂന്ന് മിനിറ്റ് ഇരുപത് സെക്കൻഡ് എന്ന് പറയുന്ന വേലാണ് ഇപ്പോൾ നമുക്ക് ഫേസ് ലെഫ്റ്റിലെ ഹോറിസോണ്ടൽ ആംഗിളും ഫേസ് റൈറ്റിലെ ഹോറിസോണ്ടൽ ആംഗിളും അറിയാം ഇനി ഇവ രണ്ടും തമ്മിൽ ആഡ് ചെയ്തുകൊണ്ട് ഡിവൈഡ് ബൈ ടു ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ ആവറേജ് ഹോറിസോണ്ടൽ വാല്യൂ ആയിട്ട് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ആവറേജ് ഹോറിസോണ്ടൽ വാല്യൂ എന്ന് പറയുന്നത് ആംഗിൾ പി ഒ ക്യൂവിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത് അറുപത്തിയാറ് ഡിഗ്രി നാൽപ്പത്തിരണ്ട് മിനിറ്റ് പതിനേഴ് പോയിന്റ് അഞ്ച് സെക്കൻഡും ആംഗിൾ ക്യൂ ഒ ആറിൻ്റെ വാല്യൂ മുപ്പത്തിയേഴ് ഡിഗ്രി അഞ്ച് മിനിറ്റ് ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് സെക്കൻഡും ആർഒ എസ് ആംഗിൾ ആർഒഎ വാല്യൂ ആയിട്ട് നൂറ്റി എഴുപത്തിനാല് ഡിഗ്രി ഇരുപത്തി മിനിറ്റ് മുപ്പത്തി അഞ്ച് സെക്കൻഡും ദെൻ അവസാനമായി എസ് ഒ പി ആംഗിൾ എസ് ഒ പി യുടെ വാല്യൂ എൺപത്തിയൊന്ന് ഡിഗ്രി നാൽപ്പത്തി ആറ് മിനിറ്റ് സെക്കൻഡും ആയിരിക്കും ഇനി നമ്മൾ ഇത് ചെക്ക് ചെയ്യുന്നതിനായിട്ട് നമുക്കറിയാം എന്താണ് ഇതും നാല് നാല് ആംഗിളുകളും തമ്മിൽ കൂട്ടി കഴിഞ്ഞാൽ അതൊരു സർക്കിൾ ആണ് ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി വേണം അപ്പോൾ അത് ഈ നാല് വാല്യൂയും തമ്മിൽ ആഡ് ചെയ്താൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി കിട്ടണോന്ന് നോക്കുക ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ എടുത്ത റീഡിങ്ങുകൾ ശരിയാണെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ ഫേസ് ലെഫ്റ്റ് കണ്ടീഷനും ഫേസ് റൈറ്റ് കണ്ടീഷനും നമ്മളിവിടെ വരച്ചു കാണിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ എങ്ങനെയാണ് ആംഗിൾ പി ഒ ക്യൂ എടുക്കുന്നത് അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എടുക്കുന്നത് കാരണം സ്വിംഗ് റൈറ്റ് ആണ് ഫേസ് ലെഫ്റ്റ് ആകുമ്പോൾ സ്വിംഗ് റൈറ്റ് ആണ് പലപ്പോഴും തെറ്റി പോകുന്ന ഒരു കാര്യമാണ് ഫേസ് ലെഫ്റ്റ് ഫേസ് റൈറ്റ് ആകുമ്പോൾ ഏത് സ്വിംഗ് ആണ് വരിക എന്നുള്ളത് അത് നമ്മൾ ശ്രദ്ധിക്കുക ഫേസ് ലെഫ്റ്റ് ആകുമ്പോൾ റൈറ്റ് സ്വിംഗ് ആയിരിക്കും ഫേസ് റൈറ്റ് ആണെങ്കിൽ ലെഫ്റ്റ് സ്വിംഗ് ആയിരിക്കും ദെൻ ആംഗിൾ പി ഒ ക്യൂ കിട്ടിയത് നമുക്ക് വാല്യൂ വാല്യൂ കിട്ടിയേക്കുന്ന അറുപത്താറ് ഡിഗ്രി മുപ്പത് മിനിറ്റ് പൂജ്യം അഞ്ച് സെക്കൻഡ് എന്ന് പറയുന്നതാണ് ഇത് നമ്മൾ പറയുന്നത് എ വർണീയറിലെയും ബി വർണ്ണീയറിലെയുള്ള വാല്യൂകൾ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂകളാണ് നമ്മൾ വായിക്കുന്നത് ദൻ നമ്മള് പിയിൽ നിന്ന് തുടങ്ങി ആറ് വരെയുള്ള ആംഗിൾ ആണ് നൂറ്റിമൂന്ന് ഡിഗ്രി നാൽപ്പത്തി മിനിറ്റ് പൂജ്യം പൂജ്യം സെക്കൻഡ് എന്ന് പറയുന്നത് ദെൻ പിയിൽ നിന്ന് തുടങ്ങി എസ് വരെയുള്ള ആംഗിൾ പി ഒ എസ് എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മൾ ഇരുന്നൂറ്റി എഴുപത്തി ഡിഗ്രി ഇരുപത് മിനിറ്റ് പൂജ്യം പൂജ്യം സെക്കൻഡ് എന്ന് പറയുന്നത് ദെൻ പി യിൽ നിന്ന് തുടങ്ങി പി യിലേക്ക് അവസാനിക്കുമ്പോൾ സീറോ ഡിഗ്രി സീറോ മിനിറ്റ് സീറോ സീറോ സെക്കൻഡ് എന്നെയാണ് കിട്ടുന്നത് ഇതിൽ നിന്നും വ്യക്തമാണ് എങ്ങനെയാണ് നമുക്ക് ആംഗിൾ പി ഒ ക്യു എന്ന് പറയുന്നത് കിട്ടുന്ന അറിയാം കാരണം ഈ പി ഒ ക്യൂവിന്റെ ക്യൂയിൽ നിന്ന് കിട്ടിയ വാല്യൂ നിന്നും പി വാല്യൂ ഇനീഷ്യൽ വാല്യൂ കുറച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമുക്ക് ആംഗിൾ പി ഒ ക്യൂ എന്ന് പറയുന്നത് ദെൻ ആംഗിൾ ക്യൂഒ ആർ എന്ന് പറയുന്നത് പി യിൽ നിന്ന് തുടങ്ങി ആറ് വരെ കിട്ടിയതിൽ നിന്ന് പി യിൽ നിന്ന് തുടങ്ങി Q വരെ കിട്ടിയ വാല്യൂ കുറച്ചാൽ കിട്ടുന്നതാണ് നമുക്ക് ആംഗിൾ ക്യൂ ഒ ആർ എന്ന് പറയുന്നത് എന്നാൽ ആംഗിൾ ആർഒ എസ് എന്ന് പറയുന്നത് P യിൽ തുടങ്ങി S വരെയുള്ള വാല്യൂവിൽ നിന്നും പിയിൽ തുടങ്ങി R വരെയുള്ള വാല്യൂ മൈനസ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് ആംഗിൾ ആർഒ എസ് എന്ന് പറയുന്നത് എന്നാൽ അവസാനമായിട്ട് S ആംഗിൾ എസ് ഒ പി എന്ന് പറയുന്നത് P യിൽ തുടങ്ങി S വരെയുള്ള വാല്യൂവിൽ നിന്ന് മുന്നൂറ്റി അറുപത് ഡിഗ്രി മൈനസ് ചെയ്താൽ എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും ആംഗിൾ എസ് ഒ പി എന്ന് പറയുന്നത് ഇതേ ഇത് തന്നെയാണ് ഫേസ് റൈറ്റിലും വരുന്നത് ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ സ്വിങ് ലെഫ്റ്റ് ആയിരിക്കും ഫേസ് റൈറ്റ് ആയതുകൊണ്ട് തന്നെ സ്വിങ് ലെഫ്റ്റിലായിരിക്കും നമുക്ക് വാല്യൂസ് കിട്ടുക ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഫേസ് ലെഫ്റ്റില് ആംഗിൾ പി ഒ ക്യു കിട്ടിയ സ്റ്റെപ്പുകളാണ് അത് അറുപത്തി ഡിഗ്രി മുപ്പത് മിനിറ്റ് പൂജ്യം അഞ്ച് സെക്കൻഡ് എന്ന് പറയുന്നു അടുത്ത ആംഗിൾ ക്യൂ ഒ ആർ എന്ന് പറയുന്നത് മുപ്പത്തിയേഴ് ഡിഗ്രി പതിനഞ്ച് മിനിറ്റ് അമ്പത്തി അഞ്ച് സെക്കൻഡ് ആംഗിൾ ആർഒഎസ് നൂറ്റി എഴുപത്തിനാല് ഡിഗ്രി മുപ്പത്തിനാല് മിനിറ്റ് പൂജ്യം പൂജ്യം സെക്കൻഡ് ആംഗിൾ എസ് ഒ പി എൺപത്തി ഒന്ന് ഡിഗ്രി നാല്പത് മിനിറ്റ് പൂജ്യം പൂജ്യം സെക്കൻഡ് ഇവയുടെ ആകെ തുക എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രി പൂജ്യം മിനിറ്റ് പൂജ്യം പൂജ്യം സെക്കൻഡ് എന്ന് പറയുന്നത് റൈറ്റ് വരുമ്പോൾ നമുക്ക് ആംഗിൾ പി ഒ ക്യു അറുപത്തി ആറ് ഡിഗ്രി അമ്പത്തിനാല് മിനിറ്റ് മുപ്പത് സെക്കൻഡ് ആംഗിൾ ക്യൂ ഒ ആർ മുപ്പത്തി ആറ് ഡിഗ്രി അമ്പത്തിയഞ്ച് മിനിറ്റ് പൂജ്യം പൂജ്യം സെക്കൻഡ് ആംഗിൾ ആർഒഎസ് നൂറ്റി എഴുപത്തിനാല് ഡിഗ്രി പതിനേഴ് മിനിറ്റ് പത്ത് സെക്കൻഡ് ആംഗിൾ എസ് ഒ പി എൺപത്തിയൊന്ന് ഡിഗ്രി അമ്പത്തിമൂന്ന് മിനിറ്റ് ഇരുപത് സെക്കൻഡ് ഇതിൻ്റെയും ആകെ തുക എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ഇനി മീൻ ഹോറിസോണ്ടൽ ആംഗിൾ എന്ന് പറയുന്നത് ഫേസ് ലെഫ്റ്റിലെ ആംഗിൾ പി ഒ ക്യൂയും ഫേസ് റൈറ്റിലെ ആംഗിൾ പി ഒ ക്യൂ കൂടി ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ ടു ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് മീൻ ഹൊറിസോണ്ടൽ ആംഗിൾ ഓഫ് ആംഗിൾ പി ഒ ക്യൂ എന്ന് പറയുന്നത് അങ്ങനെ കിട്ടിയ ആംഗിൾ ആണ് ഹൊറിസോണ്ടൽ ആംഗിളിന്റെ താഴെ എഴുതിയിരിക്കുന്നത് ആംഗിൾ പി ഒക്യു എന്ന് പറയുന്നത് അറുപത്തി ആറ് ഡിഗ്രി നാൽപ്പത്തിരണ്ട് മിനിറ്റ് പതിനേഴ് പോയിന്റ് അഞ്ച് സെക്കൻഡ് ആംഗിൾ ക്യൂ ഒ ആർ എന്ന് പറയുന്നത് മുപ്പത്തിയേഴ് ഡിഗ്രി അഞ്ച് മിനിറ്റ് ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് സെക്കൻഡ് ആംഗിൾ ആർഒ എസ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തിനാല് ഡിഗ്രി ഇരുപത്തിയഞ്ച് മിനിറ്റ് മുപ്പത്തി അഞ്ച് സെക്കൻഡ് ആംഗിൾ എസ് ഒ പി എന്ന് പറയുന്നത് എൺപത്തി ഒന്ന് ഡിഗ്രി നാല്പത്തി ആറ് മിനിറ്റ് നാല്പത് സെക്കൻഡ് ഇതിന്റെ ആകെ തുക എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രി പൂജ്യം പൂജ്യം മിനിറ്റ് പൂജ്യം പൂജ്യം സെക്കൻഡ് എന്നാണ് ഇതിന്റെ അരിഥമാറ്റിക് ചെക്ക് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ചെക്ക് ചെയ്യാൻ എന്തായാലും ചെക്ക് ചെയ്യണം അല്ലെ അപ്പോൾ അതിനു വേണ്ടിയിട്ട് സം ഓഫ് ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഇക്വേഷൻ അറിയാം ഫോർ ഇൻറ്റു റൈറ്റ് ആംഗിൾ അഥവാ നയൻറ്റി ഡിഗ്രി എന്ന് പറയുന്നത് അപ്പോൾ ടു ഇൻറ്റു നമ്മള് എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ് ഇവിടെ നാല് സൈഡുകളാണുള്ളത് നാല് സൈഡുകൾ എന്ന് പറയുമ്പോൾ ടു ഇൻടു ഫോർ എയ്റ്റ് മൈനസ് ഫോർ എട്ടുനിന്ന് നാല് പോയി കഴിഞ്ഞാൽ ബാക്കി നാല് നാല് ഇൻറ്റു തൊണ്ണൂറ് ഡിഗ്രി എന്ന് പറയുമ്പോൾ മുന്നൂറ്റി അറുപത് ഡിഗ്രി സീറോ മിനിറ്റ് സീറോ സീറോ സെക്കൻഡ് അപ്പോൾ മെയിൻ ഹോറിസോണ്ടൽ ലൈനിൻ്റെ ആകെ തുകയും മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് സോ ഇതിൽ എററൊന്നും തന്നെയില്ല ചെയ്തത് കറക്റ്റ് തന്നെയാണ് സോ ഹെൻസ് ദ ചെക്ക് ഈസ് സേഫ് ഓക്കെ അത് ഇത്രയുമാണ് നമ്മുടെ റിട്രേഷൻ മെത്തേഡിന്റെ കാൽക്കുലേഷനായിട്ട് വരുന്നത് ഞാൻ വിചാരിക്കുന്നു ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഓക്കെ താങ്ക്